നമസ്കാരം തട്ടിപ്പുകാരൻ മോൻസിൻ മാവുകളുടെ വ്യാജ പുരാവസ്തുക്കൾ ഇടനിലക്കാരിയെ ഉപയോഗിച്ച് വിറ്റടിക്കാൻ ശ്രമിക്കുകയും തട്ടിപ്പിന് പോലീസുകാരെ കരുവാക്കുകയും ചെയ്തതിന് സസ്പെൻഷനിലായ ഐ ജി ഗുഗുലോത് ലക്ഷ്മണ് അഡീഷണൽ ഡി ജി പി ആയി സ്ഥാനക്കയറ്റം നൽകാൻ തിരക്കിട്ട നീക്കം എന്ന ആക്ഷേപം മോഹൻസറിനെ ഒത്താശ ചെയ്തതിന് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ പത്ത് മുതൽ സസ്പെൻഷനിലാണ് ലക്ഷ്മൺ ട്രാഫിക് സോഷ്യൽ പോലീസിംഗ് സൂഷ്യായിരിക്കുകയാണ് സസ്പെൻഷൻ ലഭിച്ചത് പലവട്ടം സസ്പെൻഷൻ പുനഃപരിശോധിച്ചുവെങ്കിലും എതിർപ്പ് ഭയന്ന് തിരിച്ചെടുക്കേണ്ട എന്ന് തീരുമാനിക്കുകയായിരുന്നു തെലങ്കാന മുഖ്യമന്ത്രി കെ ചന്ദ്രശേഖർ റാവുവിന്റെ ആവശ്യാനുസരണം സസ്പെൻഷൻ റദ്ദാക്കി ലക്ഷ്മണിനെ തിരിച്ചെടുക്കാനാണ് ഇപ്പോൾ നീക്കം അടുത്തിടെ തെലങ്കാനയിലെ രാഷ്ട്രീയ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ചന്ദ്രശേഖർ റാവുവിനൊപ്പം പങ്കെടുത്തിരുന്നു അവിടെ ഖമ്മത്ത് വെച്ച് ഇരുവരും കൂടിക്കാഴ്ചയും നടത്തിയിരുന്നു അവിടെ വെച്ചിട്ടാണ് ചന്ദ്രശേഖര റാവു ഈ ആവശ്യം ഉന്നയിച്ചത് എന്നാണ് സൂചനകളിൽ തെലങ്കാന മുഖ്യമന്ത്രി കെ ചന്ദ്രശേഖർ റാവുവിന്റെ വളരെ അടുപ്പക്കാരനാണ് ലക്ഷ്മൺ പതിനാല് വർഷം സർവീസ് ശേഷിക്കെ ഐ തൊപ്പി വലിച്ചെറിഞ്ഞ് തെലങ്കാനയിൽ ഐ മന്ത്രിയാകാൻ ലക്ഷ്മൺ ഒരുങ്ങിയിരുന്നു രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരിയിലായിരുന്നു ലക്ഷ്മന്റെ ആ ചടുല നീക്കം പതിനാല് വർഷം സർവീസ് ശേഷിക്കെയാണ് നാൽപ്പത്തി ആറുകാരനായ ലക്ഷ്മൺ രാഷ്ട്രീയ കളരിയിലേക്ക് ഇറങ്ങാൻ കരുക്കൽ നീക്കിയത് തെലങ്കാനയിൽ തനിക്ക് ലഭിക്കാനിടയുള്ള വകുപ്പും ലക്ഷ്മൺ അന്ന് നിശ്ചയിച്ചിരുന്നു ഇൻഫർമേഷൻ ടെക്നോളജി ആയിരുന്നു മനസ്സിൽ കണ്ടിരുന്നത് പക്ഷേ ഐ നിന്ന് രാജിവെച്ച് മന്ത്രിയാകാനുള്ള ലക്ഷ്മണന്റെ നീക്കം പാളിപ്പോവുകയായിരുന്നു തെലങ്കാനയിൽ ഐ ടി വകുപ്പിന്റെ ചുമതല വഹിക്കുന്ന വ്യവസായ നഗരവികസന മന്ത്രി കെ ടി രാമറാവുവിനെ മാറ്റി ലക്ഷ്മണനെ മന്ത്രിയാക്കുമെന്നായിരുന്നു ധാരണ രാഷ്ട്രീയ ചർച്ചയ്ക്കായി ലക്ഷ്മൺ ഹൈദരാബാദിലേക്ക് രാഷ്ട്രീയത്തിൽ സജീവമായിട്ടുള്ള ലക്ഷ്മണന്റെ ബന്ധുക്കളായിരുന്നു കരുനീക്കങ്ങൾ നടത്തിയത് മൂന്ന് മാസത്തെ ശമ്പളം കേന്ദ്ര സർക്കാരിലേക്ക് തിരികെ അടച്ച് ഐ പി എസ് നിന്ന് ഉടൻ വിരമിക്കൽ നേടാനും ആലോചന ഉണ്ടായിരുന്നു ലക്ഷ്മണന്റെ രാജിക്കത്ത് അംഗീകരിച്ച് കേന്ദ്രത്തിന് കൈമാറണമെന്ന് തെലങ്കാന മുഖ്യമന്ത്രി കെ ചന്ദ്രശേഖർ റാവു മുഖ്യമന്ത്രി പിണറായി വിജയനും ആശയവിനിമയം യും ചെയ്തിരുന്നു മന്ത്രിസ്ഥാനത്തേക്കുള്ള ലക്ഷ്മണന്റെ വഴി തെലങ്കാനയിലെ രാഷ്ട്രീയക്കാർ അടച്ചുവെങ്കിലും അവിടെ നിർണായക രാഷ്ട്രീയ സ്വാധീനമുണ്ട് രണ്ടായിരത്തി ഒൻപത് മുതൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഓഫർ ഉണ്ടായിരുന്നുവെങ്കിലും ലക്ഷ്മൺ സ്വീകരിച്ചിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ബാച്ച് ഐ പി എസ് ഉദ്യോഗസ്ഥനായ ഗുഗുലോത് ലക്ഷ്മൺ ഖമ്മം ജില്ലകാരനാണ് ആന്ധ്രാപ്രദേശ് മുൻ ഡി ജി പി ഡോക്ടർ ടി ായികിന്റെ മകൾ ഡോക്ടർ കവിതയാണ് ഭാര്യ ആലപ്പുഴ എ എസ് പി ഐ ജോലിയിൽ പ്രവേശിച്ച ലക്ഷ്മൺ ക്രൈംബ്രാഞ്ച് ഇന്റലിജൻസ് വിഭാഗങ്ങളിൽ പ്രവർത്തിച്ചു നാല് വർഷം മുംബൈ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറുമായി കഴിഞ്ഞ നവംബറിലാണ് ലക്ഷ്മന്റെ സസ്പെൻഷൻ മൂന്ന് മാസത്തേക്ക് നീട്ടിയത് ഫെബ്രുവരിയിൽ സസ്പെൻഷൻ പുനഃപരിശോധിച്ച് റദ്ദാക്കി തിരിച്ചെടുക്കുകയും എ ഡി ജി പി റാങ്ക് നൽകി ജയിൽ മേധാവിയാക്കാനും നീക്കം നടന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ബാച്ച് ഐ പി എസ് ഉദ്യോഗസ്ഥരെ അഡീഷണൽ ഡി ജി പിമാരാക്കിയിരുന്നുവെങ്കിലും സസ്പെൻഷനിലായ ലക്ഷ്മണനെ പരിഗണിച്ചിരുന്നില്ല ഈ ബാച്ചിലെ ബൽറാം കുമാർ ഉപാധ്യായ്ക്ക് സ്ഥാനക്കയറ്റം ലഭിച്ചു തിരിച്ചെടുത്താൽ ഉടൻ ലക്ഷ്മണ് സ്ഥാനക്കയറ്റം നൽകും പോലീസിന്റെ അധികാരം ഉപയോഗിച്ച് തട്ടിപ്പുകാരനെ സംരക്ഷിച്ചുവെന്ന് ഡിജിറ്റൽ തെളിവുകൾ സഹിതം ക്രൈംബ്രാഞ്ച് മുഖ്യമന്ത്രിയെ അറിയിച്ചതിനെ തുടർന്നാണ് ലക്ഷ്മണിനെ സസ്പെൻഡ് ചെയ്തത് മൂന്ന് വർഷമായി അഴജയ്ക്ക് മോൻസണുമായി ബന്ധമുണ്ട് എന്നും മോൺസന്റെ പുരാവസ്തു കച്ചവടത്തിന് ഇടനിലക്കാരനായി എന്നും സുരക്ഷാ ഉദ്യോഗസ്ഥരെ അടക്കം ഇതിനായി ഉപയോഗിച്ചുവെന്നും അന്വേഷണത്തിൽ കണ്ടെത്തുകയായിരുന്നു ഇടനിലക്കാരിയായ ആന്ധ്രാ സ്വദേശിനിയെ മൂൺസണ് പരിചയപ്പെടുത്തിയതും ലക്ഷ്മൺ ാണ് സ്വർണ ബൈബിൾ ഗണേശ വിഗ്രഹം ഖുറാൻ രത്നങ്ങൾ എന്നിവ ഇവർ വിൽക്കാൻ ശ്രമിച്ചു എന്ന മൂവരും പേരൂർക്കട പോലീസ് ക്ലബ്ബിലടക്കം കൂടിക്കാഴ്ച എന്നും കണ്ടെത്തിയിരുന്നു പിന്നീട് ഉന്നതതല ഇടപെടൽ ഉണ്ടായതോടുകൂടി ലക്ഷ്മണനെ കേസിൽ പ്രതിയാക്കിയില്ല വകുപ്പ് തല അന്വേഷണവും തുടങ്ങിയില്ല ഐ ജിയുടെ ഫോൺ വിളികളും സാമ്പത്തിക ഇടപാടുകളും പരിശോധിച്ച് തെളിവുണ്ട് എന്ന് ആദ്യം പറഞ്ഞ ക്രൈംബ്രാഞ്ച് ഉന്നത ഇടപെടലോടെ തെളിവില്ല എന്നും നിലപാടെടുക്കുകയായിരുന്നു സസ്പെൻഷനിലായി രണ്ടു മാസമായപ്പോൾ മുതൽ പുനഃപരിശോധനയ്ക്ക് സമിതിയെ നിയോഗിച്ചിരുന്നു